ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആൻഡ് ആർ മെക്ടെക്. മടവണ്ടി, ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പഴയ വണ്ടികളുടെ നമ്പർ പ്ലേറ്റുകളെ കുറിച്ചാണ്. കണ്ടോ, അതിലത്തെ അക്കങ്ങളൊക്കെ വരുന്നത് കണ്ടോളെ. തിരുവനന്തപുരം ഭാഗത്ത് വന്നിരുന്ന നമ്പറുകൾ KLT, KLV, KRT, KRV, KEV, KET, KBT, KBV, KCT, KCB എന്നുള്ള നമ്പറുകളാണ്. അതെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് പഴയ വണ്ടികളുടെ നമ്പറുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞത് എവിടുത്തെ നമ്പർ വൺ ഏത്, തിരുവനന്തപുരമാണോ തൃശ്ശൂരാണോ എവിടെയാണോ എന്ന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് കൊല്ലം ഭാഗത്ത് വരുന്നത് KLQ, KLU, KRQ, KRU, KEQ, KEU ഇത്രയും നമ്പറുകളാണ്. നമ്മൾ നിരന്തരം പല നമ്പറുകളും നോക്കിയിട്ട് എവിടത്തെയാണ് അങ്കലാപ്പ് വിട്ടിട ഇരിക്കാറുണ്ട്. ആ അങ്കലാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണെന്ന് വിചാരിച്ചോളി. ഇത് ആൾക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. പത്തനംതിട്ട ജില്ലയ്ക്ക് രണ്ട് നമ്പറുകളാണ് വന്നിരുന്നത്, KLB, അതുപോലെ തന്നെ KRB. ഇങ്ങനെ രണ്ട് നമ്പറുകളാണ് നമ്പർ പ്ലേറ്റിൻ്റെ ഏറ്റവും മുമ്പിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് വന്നത്. ഇത് ആലപ്പുഴ ജില്ലയിലത്തെയാണ് കേട്ടോ. KLA, KLY, KRA, KRY. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിലവിൽ നാല് നമ്പറുകളാണ് പണ്ട് കാലത്ത് വന്നിരുന്നത്. അപ്പോൾ KLA, KL1 എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് വന്നിരുന്ന ഒരു സെറ്റപ്പാണ് കേട്ടത്. കോട്ടയം ജില്ല KLK, KLQ, KRK, KRO, KEK, KEO ഇത്രയും നമ്പറുകളാണ് നമ്മുടെ കോട്ടയം ജില്ല അക്ഷരനഗരിക്ക് വന്നിരുന്ന നമ്പറുകൾ. ഈ പറയുന്ന നമ്പറുകളാണ്. അതിൽ രണ്ടാമത്തെ നമ്പർ KLQ എന്നാണ് ഞാൻ പറഞ്ഞത്, KLO ആണ് കേട്ടോ നിലവിലെ. അടുത്തത് പറഞ്ഞത് നമ്മുടെ ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളതാണ് അവിടെ KL. ഇടുക്കി ജില്ലയിൽ KL എന്നുള്ള വണ്ടികളാണെന്ന്. അടുത്തത് പറഞ്ഞത് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയ്ക്ക് KLE വന്നിരുന്നു, KLF വന്നിരുന്നു, KRE വന്നിരുന്നു, KRF വന്നിരുന്നു, KEE വന്നിരുന്നു, KEF വന്നിരുന്നു, KBE വന്നിരുന്നു, KBF വന്നിരുന്നു, KCE, KCF, KDE ഇത്രയും നമ്പറുകളാണ് പണ്ട് കാലത്ത് എറണാകുളം ജില്ലയിൽ പ്രതിനിധീകരിച്ച് വന്നിരുന്ന വണ്ടികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പണ്ട് കാലത്തെ RTO നമ്പറുകളാണ് കേട്ടോ. ഇപ്പം നമ്മൾ KL മുമ്പിൽ KL എന്ന് പറയുന്ന നമ്പറുകൾ കണ്ടിരുന്നത് പണ്ട് കാലത്തെ വണ്ടികളുടെ മുമ്പിൽ, പഴയ വണ്ടികളുടെ മുമ്പിൽ ഈ നമ്പറുകൾ കാണുമ്പോൾ ഏതൊക്കെ ജില്ലയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണിത്. ഇനി അടുത്തത് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയ്ക്ക് KLR, KLH, KRR, KRH, KER, KEH, KBR. അപ്പോൾ 2, 2, 4, 2, 6, 1, 7 അപ്പോൾ 7 നമ്പറുകളാണ്. നമ്പറുകൾ എന്ന് പറഞ്ഞത് മുമ്പിൽ വരുന്ന അക്ഷരങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7 വന്നിരുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക്. പാലക്കാട് ജില്ലയാണ് അടുത്തത്. KLP, KLG, KRP, KRG. അപ്പം മൊത്തം 4 ഈ രീതിയിലാണ് പാലക്കാട് ജില്ലയുടെ RTO ഓഫീസിൽ വന്നിരുന്ന പണ്ടത്തെ നമ്പറുകൾ. അടുത്തത് നമുക്ക് വരാൻ പോകുന്ന ജില്ല എന്ന് പറയുന്നത് പാലക്കാട്, സ്വാഭാവികമായിട്ട് അടുത്ത ജില്ല എന്ന് പറയുന്നത് മലപ്പുറം. മലപ്പുറം ജില്ലയിൽ 3 വന്നിരുന്നത്, KLM, KLL, KRM. അപ്പോൾ 3 നമ്പറുകളാണ് മലപ്പുറം ജില്ലേനെ പ്രതിനിധീകരിച്ച് വന്നിരുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കോഴിക്കോട് ജില്ലയാവും. കോഴിക്കോട് ജില്ലയ്ക്ക് വന്നിരുന്ന നമ്പറുകൾ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്പറുകളാണ്, KLD, KLZ, KRD, KRZ, KED, KEZ. ഇത്രയും നമ്പറുകളാണ്, ഇത്രയും ലെറ്ററുകളാണ് കോഴിക്കോട് ജില്ലേനെ പ്രതിനിധീകരിച്ചിട്ട് വന്നിരുന്നത് അന്ധകാലഘട്ടത്തിൽ. അതായത് ഓൾഡ് വണ്ടികളിലാണ് പറയണത് കേട്ടോ. വയനാട് ജില്ലേനെ ഒറ്റ നമ്പറുകളാണ് ഉണ്ടായിരുന്നുള്ളൂ, KLW. അതാണ് വയനാട് ജില്ല. അപ്പോൾ അടുത്തത് കണ്ണൂർ ജില്ല. KLC, KLN, KRC, KRN ഇത്തരം നമ്പറുകളാണ്. 4 കണ്ണൂർ നമ്പർ പ്ലേറ്റിന്മേ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഒറ്റ ഇത് കാണുന്നത് ഏറ്റവും കുറവ് വണ്ടി ഇറങ്ങിയതാവാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാസർഗോഡ് ജില്ലയിൽ KLS എന്ന് പറഞ്ഞിട്ടാണ് കാസർഗോഡ് വണ്ടികളുടെ നമ്പർ പ്ലേറ്റുകൾ അന്ന് കണ്ടിരുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ഒരു നമ്പർ പ്ലേറ്റ് കൂടി നമുക്ക് വന്നിരുന്നു, KSRTC,
KLX എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ പ്ലേറ്റും കൂടി നമുക്ക് അന്ധകാലത്ത് വന്നിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വളരെ എന്താ പറയുക ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശരി എന്നാ ചിങ്ങാം.